ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെഎഫ് കിച്ചൻ വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം കൊണ്ടാണ്. അപ്പോൾ നമുക്കൊക്കെ അറിയാലോ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ എല്ലായിടത്തും ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഫ്രൂട്ട്ബേയിലെ ബെറിയപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് ട്രൈ ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു അടിപൊളി ഡെസേർട്ടാണ്. അപ്പോൾ വീട്ടിലുണ്ടാക്കാനും അത് നല്ല എളുപ്പമാണ്. ഫ്രൂട്ട്സും അതുപോലെ ഐസ്ക്രീം, യോഗർട്ട്, ഓട്സ് ഒക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ബെറിയപ്പിനെ ഒന്ന് വെറൈറ്റി ആക്കിയിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഇത്. ഇതിന് ഞാൻ കേക്ക് ബെറിയപ്പ് എന്നാണ് പേരിട്ടിട്ടുള്ളത്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇത് ഇഷ്ടമാവും. അപ്പോൾ ഞാനിത് ഉണ്ടാക്കി നോക്കിയിട്ട് ടേസ്റ്റ് ചെയ്തപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് കൂടെ ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു സ്പോഞ്ച് കേക്കാണ്. ഞാനിവിടെ ഒരു കപ്പ് വീറ്റ് ഫ്ലോർ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കാൽ ടീസ്പൂൺ ഒന്നുമില്ല, അതിലും കുറച്ച് കുറവാണ് കേട്ടോ. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു രണ്ടോ മൂന്നോ തവണ നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ വീറ്റ് ഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരം മൈദയെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്കുള്ള എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്യണം. ഞാനിവിടെ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത്, അതൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂണ് വാനില എസൻസ് ആണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ എഗ് ബീറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എഗ് ബീറ്റർ കയ്യിലില്ലെങ്കിൽ അതിന് പകരം ഹാൻഡ് വിസ്ക് വെച്ചിട്ടും ഇത് ചെയ്തെടുക്കുക കേട്ടോ. വിസ്ക് വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ടൈം വേണ്ടി വരുന്നു മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ പൊടിക്കാത്ത ഷുഗർ തന്നെയാണ് ചേർക്കുന്നത്. ഞാൻ ഒരു 5 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 5 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ കാൽ കപ്പും പിന്നെ 1 ടേബിൾ സ്പൂണും കൂടി, അതായത് കാൽ കപ്പ് എന്ന് പറയുമ്പോൾ 4 ടേബിൾ സ്പൂണാണ്. അപ്പോൾ അങ്ങനെ 5 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഷുഗർ ഒരുപാട് വേണ്ട, കാരണം അത് അധികം കേക്ക് അധികം മധുരം കാണില്ല കേട്ടോ. കാരണം നമ്മളിതിൻ്റെ മുകളിൽ ഐസ്ക്രീമും യോഗർട്ടും ഒക്കെ മധുരമുള്ള ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ മധുരം കേക്കിന് വേണ്ട. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, നന്നായിട്ട് ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഫ്ലഫി ആകുന്നവരെ ബീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് കാൽ കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചേർത്തിട്ട് ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട കേട്ടോ. ഒരു ലോ സ്പീഡിൽ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂണ് വെച്ചിട്ടൊന്ന് മിക്സാക്കി എടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്ലോറാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള വീറ്റ് ഫ്ലോർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ബാച്ചായിട്ടാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ആദ്യം കുറച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ബീറ്റ് ചെയ്തിട്ടുള്ള ഫ്ലഫിനെസ് നഷ്ടപ്പെടാത്ത രീതിയിൽ പതുക്കെ ഒരേ വശത്തോട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ സാധാ കേക്കിന് ചെയ്യുന്ന പോലെ തന്നെ ചെയ്തെടുക്കുക. ഒരുപാട് ഇട്ട് കുത്തി ഇളക്കണ്ട കേട്ടോ. അപ്പോൾ ആദ്യം ഇട്ടത് നന്നായിട്ട് ഇതിൽ മിക്സ് ആയതിന് ശേഷം അടുത്ത ബാച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഫുള്ളായിട്ട് ഇതിൽ ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട്, കണ്ടില്ലേ. നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പാലോ അല്ലെങ്കിൽ നോർമൽ വാട്ടറോ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ സാധാ പച്ചവെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഒരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പതുക്കെ ചെയ്തെടുത്താൽ മതി. നിങ്ങൾക്ക് ഇതിന് പകരം പാലുണ്ട് കയ്യിലുണ്ടെങ്കിൽ പാൽ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ കാൽ കപ്പ് ഒന്നിച്ച് ഒഴിക്കണ്ട കേട്ടോ. ആവശ്യത്തിന് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്, കണ്ടില്ലേ. ഈ ഒരു കട്ടിയിലാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനത് 2 ബൗളിലേക്ക് ഒരേ അളവിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പകുതി പകുതി ആക്കിയിട്ട് 2 ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഒന്നിൽ ഞാൻ കുറച്ച് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റെഡ് കളറാണ് ഇവിടെ ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അധികം കളറില്ല, അതുകൊണ്ട് ഞാൻ ഇത്തിരി കൂടുതൽ ഒഴിച്ചു കൊടുത്തതാണ്. എന്നിട്ട് അപ്പോൾ ഞാനിവിടെ സീബ്ര കേക്ക് പോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കളറൊക്കെ ചേർത്തത്. അപ്പോൾ നിങ്ങൾക്ക് സാധാ സ്പോഞ്ച് കേക്കിലും ചെയ്യാം, ഏത് കേക്കും ഇതിന് വേണ്ടി യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് സെറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രം ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെക്കാം. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതേപോലെയുള്ള ഒരു ചെറിയൊരു തട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള സ്റ്റാൻഡോ തട്ടോ എന്ത് വേണമെങ്കിലും അതിലേക്ക് ഇറക്കി വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ആ ഹോളും കൂടെ അടച്ച് കൊടുക്കുക കേട്ടോ അടപ്പിൻ്റെ. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഇത് ചൂടാക്കിയെടുക്കുക, നമ്മൾ ഓവന് ചെയ്യുന്ന പോലെ തന്നെ. ഇനി നമുക്ക് സീബ്ര കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം ബട്ടർ പേപ്പറും ഓയിലൊക്കെ തേച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ കളർ ചേർക്കാത്ത വൈറ്റ് കളറിലുള്ള ബാറ്റർ ഒരു ഇത്തിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് സെൻറ്ററിലായിട്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡ് കളറിലുള്ള ബാറ്റർ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ തന്നെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ പൈപ്പിംഗ് ബാഗിലൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് വൃത്തിയിൽ കിട്ടും കേട്ടോ.
ഞാനിപ്പോൾ ഇവിടെ സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള സീബ്ര കേക്കിൻ്റെ റെസിപ്പി എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇതാ ഇതേപോലെ നമ്മൾ ബാറ്റർ തീരുന്ന വരെ രണ്ട് ബാറ്റർ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ സെൻറ്ററിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫുള്ള് ഇത് കഴിയുന്നത് വരെ ഇതേ രീതിയിൽ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവറിലുള്ള കേക്കും നിങ്ങൾക്ക് ഇതിന് വേണ്ടി എടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന കേക്കൊന്നും ഒന്നുമില്ല, ഏത് കേക്കും നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാനൊരു മൂന്നാല് കേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുന്നേ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. എൻ്റെ കാർഡിലും അതുപോലെ തന്നെ ഐക്കാർഡിലും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇതാ ഞാൻ മുഴുവനും അതേപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ല, അതേ രീതിയിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഞാനൊരു സ്റ്റിക്ക് എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ നാല് ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സെൻറ്ററിൽ നിന്ന് അല്ല പുറത്തുനിന്ന് ഇങ്ങനെ സെൻറ്ററിലോട്ടായിട്ട് ഇങ്ങനെ ഇട്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഒരു സീബ്ര കേക്കിൻ്റെ പോലെ മുകളിൽ ഏകദേശം ഒരു ഫ്ലവർ പോലെ വരാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഇടയിലും അതേപോലെ ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടൊന്നുമില്ല, പക്ഷെ ഇത്രയും മതി കേട്ടോ. നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇനിയിപ്പോൾ സെറ്റ് ചെയ്തെടുക്കാനൊക്കെ പോകുമല്ലേ. അപ്പോൾ ഇത്രയും മതി. ഞാനൊരു ചെറിയൊരു കളറിന് വേണ്ടി മാത്രമാണ് ഈ കേക്ക് ഉണ്ടാക്കിയെടുത്തത്. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇത് ബേക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള പാത്രം ഒന്ന് നമുക്ക് തുറന്ന് നോക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് ആവാനായിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കേക്ക് ടിന്നെ ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ സൂക്ഷിച്ച് വെക്കുക. സൈഡൊക്കെ നന്നായിട്ട് ചൂടായിട്ടാവും ഇരിക്കുന്നത്. അപ്പോൾ സൂക്ഷിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓവനിലും വേണമെങ്കിലും ഓവനിലും ചെയ്തെടുക്കാം കേട്ടോ കേക്ക്. അപ്പോൾ ഞാനിതാ ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു 35 മിനിറ്റ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 35 മിനിറ്റ് വേവിച്ചെടുക്കുക. 35-40 മിനിറ്റ് വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് തുറന്ന് നോക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. മുകൾ ഭാഗം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതായി മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ഇതാ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് ഫ്ലിപ്പ് ചെയ്തെടുക്കാം. ഒരുപാട് സമയം ഇതിലിട്ട് തണുക്കാൻ വെക്കണ്ട കേട്ടോ. അപ്പോൾ അത് സൈഡ് ഒന്നുകൂടി ഹാർഡായിട്ട് പോകും. അപ്പോൾ ഞാനിതൊന്ന് ഫ്ലിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പറും കൂടെ ഒന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ബെറിയപ്പ് സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിത് 2 പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോഴാണ് നല്ല കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ ബേക്കിംഗ് പൗഡറിൻ്റെയും ബേക്കിംഗ് സോഡയുടെ ഒക്കെ ഫ്ലേവറൊക്കെ ഒന്ന് മാറി നല്ലൊരു കറക്റ്റ് ടേസ്റ്റിലേക്ക് കേക്ക് വരിക. നന്നായിട്ട് തണുത്താലാണ് കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഒരു പീസ് ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ സാധാ ഐസിങ് ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സ്ട്രോബെറിയുടെ ഫ്ലേവറുള്ള യോഗർട്ടാണ് കേട്ടോ. അപ്പോൾ അതിൽ ഞാനൊരു ഇത്തിരി കളറ് ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് ഫ്രൂട്ട്സ് വെച്ച് കൊടുക്കുകയാണ്. ഞാനിവിടെ ആപ്പിളും മുന്തിരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട് ഇതിൻ്റെ മേലെ സെറ്റ് ചെയ്യുക. അങ്ങനെ ഇന്ന ഫ്രൂട്ടൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ ഉള്ളത് ഏതാന്ന് വെച്ചാൽ എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ അതൊന്ന് പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗ്രേപ്സും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഷുഗർ സിറപ്പ് നിങ്ങൾ കുറച്ച് വെള്ളത്തിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്തിട്ട് ഒന്ന് മെൽറ്റാക്കി എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ചൂടാറിയിട്ടുള്ള ഷുഗർ സിറപ്പാണത്. അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും നട്സും ആൽമണ്ടും ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഒരു ഇത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ബ്ലൂബെറിയുടെ ഫ്ലേവറിലുള്ള യോഗർട്ടാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബെറിയപ്പിന് മെയിനായിട്ട് ഈ യോഗർട്ടിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ മെയിനായിട്ട് വേണ്ടത്. പിന്നെ ഫ്രൂട്ട്സും ഓട്സും ആണ് മെയിനായിട്ട് വേണ്ടത്. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഇത്തിരി ഓട്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കേക്ക് വെച്ചിട്ടുള്ള ഈ സംഭവത്തിന് ഒരുപാട് ഓട്സ് വേണ്ട കേട്ടോ. കുറച്ച് ഓട്സ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതിലേക്ക് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സ്ട്രോബെറിയുടെ ക്രഷും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ മറ്റേ പീസ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ള ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ ആ മുകളിൽ ആ പീസും കൂടെ വെച്ച് കൊടുത്തിട്ട് അതൊന്ന് ഓട്ടയാക്കി കൊടുക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ നമ്മൾ ഷുഗർ സിറപ്പ് ചേർക്കാൻ പോവുകയാണ്. എന്നിട്ട് ഇത് സെറ്റ് ചെയ്യുമ്പോൾ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ആ സിറപ്പൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് അതേപോലെയുള്ള ഒരു ബോട്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്.
കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഓട്സ് ആണ്. ഇത് റോസ്റ്റ് ചെയ്തിട്ടുള്ള ഓട്സ് ആണ് കേട്ടോ. അപ്പൊ നന്നായിട്ട് ചൂടാക്കി എടുക്കുക ഓട്സ്. എന്നിട്ട് അത് ഞാനൊന്ന് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വേണ്ട കേട്ടോ, ഒരു കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതിന്റെ മുകളിലായിട്ട് വീണ്ടും നമ്മൾ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. ഞാൻ ആപ്പിളും മുന്തിരിയാണ് ചേർക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് ഗ്രേപ്സും ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ ബ്ലൂബെറിയുടെ ഫ്ലേവറിലുള്ള യോഗർട്ടാണ് ചേർക്കുന്നത്. അതിൻ്റെ മുകളിൽ വീണ്ടും സ്ട്രോബെറിയുടെ ഫ്ലേവറിലുള്ള യോഗർട്ടും കൂടി ചേർക്കുക. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. ഇപ്പം ഞാൻ സ്ട്രോബെറിയുടെ ഫ്ലേവറിലുള്ളതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ സ്ട്രോബെറിയുടെ ക്രഷാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, ഒരു കളറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സ്ട്രോബെറിയുടെയും ബ്ലൂബെറിയുടെയും ഫ്ലേവറാണ് കേട്ടോ മെയിനായിട്ട് ബെറിയപ്പിന് ഫ്രൂട്ട് ബെയിലൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതില്ലാന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല, നമ്മുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ടിൻ്റെ ഫ്ലേവറിലുള്ള യോഗർട്ടും നമുക്ക് എടുക്കാം, ഏത് ഫ്രൂട്ട്സും നമുക്ക് ചേർത്ത് കൊടുക്കാം, അങ്ങനെ ഇന്നതൊന്നുമില്ല കേട്ടോ. ഞാൻ കുറച്ച് വാനില ഐസ്ക്രീമും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മേലെ വീണ്ടും ഓട്സാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇനി സ്ട്രോബെറിയുടെ ഒന്നും ക്രഷ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഏതാന്ന് വെച്ചാൽ അതിൽ ഒരിത്തിരി ഷുഗർ ചേർത്തിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഫ്രൂട്ടിൻ്റെയും ക്രഷ് ഉണ്ടാക്കി എടുക്കാൻ പറ്റൂ കേട്ടോ. എന്നിട്ട് നിങ്ങൾ ആ ഫ്രൂട്ട്സിൻ്റെ ക്രഷ് എടുത്തിട്ട് അത് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ എടുത്തിട്ട് നമ്മൾ അധികം പുളിയില്ലാത്ത തൈരിൽ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേ ഫ്ലേവറിലുള്ള യോഗർട്ടും കിട്ടും. നിങ്ങൾക്ക് വാങ്ങാൻ അവൈലബിൾ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചേർത്താലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ അതാ അതിൻ്റെ മുകളിൽ ഞാൻ വീണ്ടും കുറച്ച് സ്ട്രോബെറിയുടെ ക്രഷും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അതാ ഫുള്ള് സെറ്റ് ചെയ്തെടുത്തിട്ട് കേട്ടോ. മുകളിൽ മുഴുവനായിട്ട് ഞാൻ ഐസ്ക്രീം ചേർത്തു, എന്നിട്ട് സ്ട്രോബെറിയുടെ ക്രഷ് ഇട്ടു. അപ്പോൾ ഞാൻ വീണ്ടും ബാക്കിയുള്ള ഓട്സും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാ അതിലെ ഫ്രൂട്ട്സും ഒക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ബോട്ടിൽ നിറഞ്ഞിട്ടുണ്ട്, നമ്മളിവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതങ്ങ് പൊക്കിക്കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബെറിയപ്പ് ചെയ്ത അതേ രീതിയിൽ തന്നെ നമ്മളിത് പതുക്കെ അങ്ങ് പൊക്കിയെടുക്കുക. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ കേക്ക് ബെറിയപ്പ് ഇതാ നല്ല അടിപൊളിയായിട്ട് താഴേക്ക് വീഴുന്നുണ്ട്. ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഇങ്ങനെ വീഴുന്ന സമയത്ത്. അപ്പോൾ കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. കാണാൻ മാത്രമല്ല ഇത് കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. ഇത് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും ഇത് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഇത് എന്തായാലും ഇഷ്ടമാവാതിരിക്കില്ല. ഇത് നമ്മുടെ ആ ഫ്രൂട്ട്സും ഐസ്ക്രീമും അതുപോലെ തന്നെ യോഗർട്ടും ഒക്കെ കൂടെ കേക്കിൻ്റെ കൂടെ കഴിക്കുന്ന സമയത്ത് അടിപൊളിയായിട്ടുള്ളൊരു ടേസ്റ്റ് ആണ്. ഒരു പുഡിംഗ് ഒക്കെ കഴിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. ഇത് നമ്മൾ തണുപ്പിച്ചിട്ടൊക്കെ കഴിച്ചാൽ സൂപ്പർ ടേസ്റ്റ് ആണ്. നന്നായിട്ട് തണുപ്പിച്ച് തന്നെ കഴിക്കുക കേട്ടോ, അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബെറിയപ്പ് ഉണ്ടാക്കുന്ന റെസിപ്പി കറക്റ്റായിട്ട് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിതിൽ കുറച്ച് സ്പീഡിലാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയാലും കറക്റ്റ് റെസിപ്പി ബെറിയപ്പിൻ്റെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ലിങ്ക് താഴെയും അതുപോലെ തന്നെ എൻ്റെ കാർഡിലും ഐക്കാർഡിലൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കേക്ക് ബെറിയപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ, ഇത് നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾക്ക് കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ എല്ലാം ഒന്നും ഇടണമെന്നും ഒരു നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈ കേക്ക് ബെറിയപ്പ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു കിഡ്ഡിയില നൈറ്റുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ അതുവരേക്കും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.